എട്ടാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നന്ദകുമാർ. ചാപ്റ്ററിലെ മലയാളം അധ്യാപകനാണ്. നമുക്ക് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ആദ്യത്തെ യൂണിറ്റായി കൊടുത്തിരിക്കുന്നത് പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന ആ പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്ന യൂണിറ്റിന്റെ പ്രവേശകമായി ശ്രീ പുനലൂർ ബാലന്റെ ഒരു കവിത ആണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തന്തിതൻ കരളിൽ ആനന്ദവും മിടിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവ പ്രഭാവം. എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വേനൽക്കാലത്ത് ഉണങ്ങിക്കരിഞ്ഞ ചില്ലകൾ പുതുമഴ പെയ്യുമ്പോൾ വീണ്ടും തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഒന്നും പൂർണ്ണമായിട്ട് നശിച്ചു പോകില്ല. പ്രത്യാശയാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത്. പ്രത്യാശ പ്രമേയമായി വരുന്ന മൂന്ന് പാഠങ്ങളാണ് ആ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്ത കവയത്രി വിജയലക്ഷ്മി എഴുതിയ പുതുവർഷം എന്ന് പറയുന്ന കവിതയും പ്രശസ്ത കഥാകൃത്ത് പൊൻകുന്നമർക്കി എഴുതിയ ആ വാഴവെട്ട് എന്ന കഥയും പ്രശസ്ത നോവലിസ്റ്റായ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന നോവൽ ഭാഗത്തെ ഒരു ഭാഗവുമാണ് നമുക്ക് ആ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റിന്റെ പ്രവേശകമായി പി കെ പാറക്കടവ് വേരും തളിരും എന്ന ഒരു കൊച്ചു കഥയിലൂടെയാണ് യൂണിറ്റിന്റെ പ്രവേശകം. എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാനും ആകാശത്തോളം വളരാനും കഴിയണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു കൊച്ചു കഥയാണ് പി കെ പാറക്കടവിന്റെ വേരും തളിരും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയും ആകാശത്തെയും അറിഞ്ഞു ജീവിക്കണം. ആകാശത്തോളം വളർന്നാലും മണ്ണുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും നശിച്ചു പോകരുത് എന്നാണ് സാഹിത്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വേരുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തണം. എത്രത്തോളം ആകാശത്തിൽ ഉയരന്മാരും ആ വേരുകൾക്ക് നാശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മരത്തിന്റെ അധപ്പതനമാണ്. എത്ര തന്നെ വെള്ളവും വളവും നൽകിയാലും വേരുണ്ടെങ്കിൽ മാത്രമേ ആ വൃക്ഷങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. നമ്മൾ എത്ര തന്നെ വളർന്നാലും നമ്മളുടെ മൂല്യങ്ങൾ ഒരിക്കലും
നഷ്ടപ്പെടുത്തരുത് എന്നാണ് ആ ചെറു കഥയിലൂടെ പി കെ പാറക്കടവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വായു, ജലം ഇവയെല്ലാം, മണ്ണ് ഇവയെല്ലാം മറന്ന് പോകുന്ന ആ കാലഘട്ടം നമ്മളുടെ ദുരന്തങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് സാഹിത്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ഈ കൊച്ചു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ യൂണിറ്റിന്റെ ആശയം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും. ആ വായനയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൂടെ ഒന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് വിജയലക്ഷ്മി എഴുതിയ ഒരു കവിതയാണ്. ആ കവിത എന്ന് പറയുന്നത് പുതുവർഷം എന്നാണ് ആ കവിതയുടെ പേര്. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഓർമ്മകളിലൂടെ അവതരിപ്പിക്കുന്നു കവിതയാണ് പുതുവർഷം എന്ന കവിത. അതോടൊപ്പം തന്നെ ഓണത്തെ കുറിച്ചും പൂക്കളെ കുറിച്ചും മറന്ന് കേരള നാടിനെ കുറിച്ചും കവയിത്രി വേദനയോടെ ഓർക്കുന്നു. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തില് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ മറന്നിട്ട് മുന്നോട്ട് പോകുന്ന ആ അവസ്ഥയെ കവയിത്രി പുതുവർഷം എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. കാവ്യഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സില് തുടരാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക.